ഹായ് കായ്സ് ഇന്ന് ഒരു പ്രത്യേകതരം സലാഡാണ് കേട്ടോ മുന്തിരിക്കോയി സലാഡ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് വെറൈറ്റി ആയിരിക്കും വെറൈറ്റി വെറൈറ്റിന്ന് മാത്രമല്ല ടേസ്റ്റിയാണ് നമുക്കത് ഇനിയിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നവർക്കാണെങ്കിലും മസിൽ ബിൽഡ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന മുന്തിരി മുന്തിരിക്കോയി സലാഡ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ചിക്കൻ ഗ്രേബ് സലാഡ് ഓക്കെ അതിന് നമുക്ക് വേണ്ടത് ചിക്കന് ഗ്രേബ്സ് യോഗട്ട് സ്പ്രിംഗ് മൊനിയന് ക്യാപ്സിക്കം ലെറ്റ് ജ്യൂസ് ഗാർലിക്ക് പെപ്പർ സാൾട്ട് ഒലീവ് ഓയില് യെസ് ഇത്രയാണ് നമുക്ക് കൊറിയാനൽ ലീവ്സ് യെസ് അതുകൊണ്ട് കൊറിയാനൽ ലീവ്സ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത് കുറച്ച് വെറൈറ്റി ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്തു നോക്കാം മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഓക്കെ ഇനിയും കുറേ കുറേ വെറൈറ്റി വെറൈറ്റി സലാഡ്സും റെസിപ്പീസുമായി ഞാൻ വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം സോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അതിന് എങ്ങനെയൊക്കെയാണ് ഇത് ആഡ് ചെയ്യേണ്ടതെന്ന് വൺ ബൈ വൺ ബൈ വണ്ട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസപ്പോൾ സലാഡിലേക്കുള്ള ചിക്കന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ആദ്യം അപ്പോൾ ഒരു ബോണിലേക്ക് ഞാൻ വൺ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ബ്രസ്റ്റെടുത്തിട്ടുള്ളത് ബോൺലെസ് അത് അതിലേക്ക് ആവശ്യത്തിന് സാൾട്ട് എടുക്കാം അതേപോലെ ഗാർലിക്ക് ഒരു പിഞ്ച് ഗാർലിക്ക് ചതച്ചതാണ് എടുത്തിട്ടുള്ളത് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ പെപ്പറും നിങ്ങൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാടൊന്നും ഇടണ്ട ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ മതി ഞാൻ വൺ ഫിഫ്റ്റി ഗ്രാം ചിക്കൻ എടുത്തിട്ടുള്ള അതിലേക്ക് വാശ് ഇട്ടിട്ടുള്ളൂ ഒലിവ് ഓയിൽ അതേപോലെ ഒരു വൺ ടേബിൾ സ്പൂണും ഒലിവ് ഓയിലല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാൻ പറ്റും വൺ ടേബിൾ സ്പൂൺ മതി അതിൽ കൂടുതൽ വേണ്ട ഒരുപാടൊന്ന് യൂസ് ചെയ്യണ്ട ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് സെറ്റാക്കി ഒന്ന് നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കണം സലാഡിലേക്കുള്ള ചിക്കനാണിത് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് കുറച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ പാനിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഇതിൽ ഒലീവ് ഓയിലിട്ടതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂടി വെക്കാം ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ചിക്കനാവുമ്പോൾ ഓൾറെഡി അതിൽ വെള്ളം ഉണ്ടാവും നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല യെസ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മതിയാവും ജസ്റ്റ് വെള്ളം വരെ നിങ്ങൾ എന്ത് ചെയ്യുക മൂടി വെക്കാം ഏറെക്കുറെ വെള്ളം വറ്റി സാധനം റെഡി ആയിട്ടുണ്ട് ഒരുപാടൊന്ന് ചിക്കൻ വേവിക്കേണ്ട ആവശ്യം ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതിയാവും അപ്പോൾ തന്നെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് സോ അത് ഇനി അടുത്തത് നമ്മൾ സലാഡ് സെറ്റ് ചെയ്യാം എന്നാൽ ലെറ്റ് ജ്യൂസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനൊരു കുറച്ച് ലെറ്റ് യൂസ് ഒരു ബോൾ ലെറ്റ് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുക ലെറ്റ് ജ്യൂസ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കുക ബോയിൽ ചെയ്ത ചിക്കൻ അതേപോലെ സ്പ്രിങ് ഓനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കവും അതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാം ആഡ് ചെയ്ത് കൊടുക്കുക ഞാനൊരു ഹാഫ് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് ഗ്രേപ്സ് അതേപോലെ ഒരു കുറച്ച് ചെറിയൊരു ബോൾ ഗ്രേപ്സ് ഗ്രീനാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഗ്രേപ്സ് ഒരു രക്ഷയില്ല അപ്പോൾ ഇനി നമ്മൾ ഈ സലാഡിലേക്ക് ഒരു ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോഴാണ് ആ ഒരു ഒരു കംപ്ലീറ്റ് സാധനം നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുള്ളൂ അപ്പോൾ അതിന് നമ്മളെടുത്ത് ചില നാല് ടേബിൾ സ്പൂണ് യോഗട്ട് യോഗട്ടിലേക്ക് ആവശ്യത്തിന് സാൾട്ട് അതേപോലെ കൊറിയാൻ ലീവ്സ് ഗാർലിക്ക് പെപ്പർ ഇതൊക്കെ ആവശ്യത്തിന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഞാനൊരു പിഞ്ച് ചതച്ച ഗാർലിക്ക് അതേപോലെ പെപ്പറും ഒരു ഹാഫ് ടേബിൾ സ്പൂണൊക്കെ മതിയാവും യെസ് നന്നായിട്ട് മിക്സ് ചെയ്ത നല്ലപോലെ മിക്സ് ചെയ്യാം ഏതായാലും പ്രതീക്ഷിച്ച പോലെ അല്ല സംഗതി കിടുന്ന സാധനമാണ് ഞാൻ വിചാരിച്ച സംഗതി ഫ്ലോപ്പ് വന്നത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം സോ സൊസാന റെഡി ഇനി നമുക്ക് സലാഡിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സലാഡിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിചാരിച്ച മുന്തിരിക്കോയി സലാഡ് സംഗതി റെഡിയായി അപ്പോൾ നമ്മൾ സലാഡിലേക്ക് ഇതാട് ചെയ്ത് കൊടുക്കാം യെസ് കാണുമ്പോൾ തന്നെ എന്താ അയ്യോ എന്താ വർക്കത്ത് യെസ് ഇനി ഇത് കഴിച്ചു കൂടി കഴിഞ്ഞാൽ അഭിപ്രായം മറക്കാണ്ട് പറയണം കേട്ടോ നിങ്ങൾ ഉഷാറ് പോരാ നിങ്ങൾ നിങ്ങൾ രസമുണ്ട് ഈ എന്ന് പറയാം അപ്പോൾ നമുക്കൊരു പ്രോത്സാഹനം കിട്ടുകയുള്ളു പൊളിച്ച് ഇനി നിങ്ങളൊന്ന് കഴിച്ചു നോക്കി കഴിച്ചു നോക്കി അഭിപ്രായം പറയും സംഗതി അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മളെ മുന്തിരി കോഴി സലാഡ് ഇതെപ്പോൾ വേണമെങ്കിൽ കഴിക്കട്ടോ ഇന്ന സമയമൊന്നുമില്ല എനി ടൈം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ ഇനി ആഫ്റ്റർ വർക്കൗട്ടോ ബിഫോർ വർക്കൗട്ടോ ഇനിയിപ്പോൾ വെയിറ്റ് ലോസ് ലോസൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ വർക്കൗട്ടൊക്കെ ഒരു മീലായിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാം അപ്പോൾ ട്രൈ ചെയ്യാം അഭിപ്രായം മറക്കാണ്ട് കൗൺസിലൂടെ അറിയിക്കാം